മയക്കുമരുന്ന് കേസ് നടി രാഗിണിയിൽ മാത്രം ഒതുങ്ങില്ല, പല പ്രമുഖരും കുടുങ്ങും. ഇന്നോ നാളെയോ ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റുമുണ്ടാകാനാണ് സാധ്യത. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ഇന്ന് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാനാണ് സാധ്യത. ഇന്നലെ അറസ്റ്റിലായ നടി രാഗിണി ദ്വിവേദിയെ ഇന്നും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്. അറസ്റ്റിലായ മറ്റു പ്രതികളെയും അന്വേഷണ സംഘം വീണ്ടും ഇന്ന് ചോദ്യം ചെയ്യാനാണ് സാധ്യത. രാഗിണിയെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുന്നതിന്റെ സൂചന തന്നെയാണ്. അതേസമയം മുഹമ്മദ് അനൂപുമായി ബന്ധമുള്ള മറ്റ് കണ്ണികളെക്കുറിച്ചുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. മയക്കുമരുന്ന് കേസിൽ ഒന്നാം പ്രതിയായ അനിഖയെ അനൂപിന് പരിചയപ്പെടുത്തിയ കണ്ണൂർ സ്വദേശിയായ ജംറീൻ ആഷിഖിനായി കേന്ദ്ര ഏജൻസി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനിടെ മയക്കുമരുന്ന് കേസ് പ്രതി അനൂപ് മുഹമ്മദിൻ്റെ ഫോൺ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയുമായി 3 മാസത്തിനിടെ 76 തവണയാണ് അനൂപ് മുഹമ്മദ് സംസാരിച്ചിരിക്കുന്നത്. പ്രമുഖ സംവിധായകനായ ഖാലിദ് റഹ്മാൻ 22 തവണ അനൂപുമായി ഫോണിൽ സംസാരിച്ചതായും വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ബിനീഷ് കോടിയേരിയും അനൂപ് മുഹമ്മദും ജൂണിൽ മാത്രം പരസ്പരം നടത്തിയത് 58 കോളുകളാണ്. ജൂലൈയിൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന ബംഗളൂരിലെത്തുന്നതിന് 2 ദിവസം മുമ്പ് ഫോണിൽ 8 മിനിറ്റോളം സംസാരിച്ചതായും വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ജൂലൈ മാസത്തിൽ 10 കോളുകൾ മാത്രമാണ് അനൂപ് വിളിച്ചിട്ടുള്ളത്. രഹസ്യ കോളുകൾ പലതും വാട്സാപ്പിലൂടെയാണ് നടത്തിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നു. ജൂലൈ മാസത്തിൽ മാത്രം 8 കോളുകൾ ബിനീഷ് കോടിയേരിയും അനൂപുമായി സംസാരിച്ചതിൻ്റെ വിവരങ്ങൾ ഇന്നലെ തന്നെ തത്വമയി ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ബിനീഷ് കോടിയേരിയുടെ അടുത്ത സുഹൃത്തായ തലശ്ശേരിയിലെ അജ്മൽ പിലാക്കണ്ടി ധാരാളം തവണ അനൂപുമായി സംസാരിച്ചതിൻ്റെ വിവരങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. അതായത് ബിനീഷിൻ്റെ അടുത്ത സുഹൃത്തും തലശ്ശേരിയിലെ BK55 ക്ലബിൻ്റെ അധ്യക്ഷനുമായ അജ്മൽ പിലാക്കണ്ടിയാണ് August 5 മുതൽ 16 വരെയുള്ള ദിവസങ്ങളിൽ 11 തവണ അനൂപുമായി ഫോണിൽ സംസാരിച്ചിരിക്കുന്നത്. സിനിമാ സംവിധായക ഖാലിദ് റഹ്മാൻ ജൂൺ ജൂലൈ മാസങ്ങളിലായി 22 തവണ ഫോണിൽ സംസാരിച്ചതിൻ്റെ വിവരങ്ങളും തത്വമയി ന്യൂസ് ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ നിന്നും അന്വേഷണ സംഘത്തിന് ബിനീഷ് കോടിയേരി അനൂപിനെ സഹായിച്ചതായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചതായിട്ടും നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇന്നോ നാളെയോ ബിനീഷ് കോടിയേരിയുടെ അറസ്റ്റ് ഉണ്ടാകാനാണ് സാധ്യത. നടി രാഗിണിയെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രമുഖരിലേക്ക് അന്വേഷണം നീളുന്നതിൻ്റെ സൂചന കൂടിയാണ്. എന്നാൽ ഇപ്പോൾ അനൂപുമായി ബന്ധമുള്ള മറ്റ് കണ്ണികളെക്കുറിച്ചുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.